അഫ്ഗാനിസ്ഥാനിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിതി സങ്കീർണമാവുകയാണ്. കാബൂൾ വിമാനത്താവളത്തിൽ അടക്കം വെടിവെപ്പ് ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. താലിബാൻ ഭീകരതയ്ക്കെതിരെ ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് അമറുള്ള സലയും ഖൈർ മുഹമ്മദ് അദ്രാബിയും. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി മുല്ല അബ്ദുൽ ഖനി ബറാദർ കാബൂളിലെത്തി. രാജ്യത്തെ ജനങ്ങളെ കൈവിട്ട മുൻ പ്രസിഡന്റ് ഖനിയെ പോലെയല്ല നിലവിൽ സ്വയം കെയർടേക്കറായി സ്ഥാനമേറ്റ അമറുള്ള സലേ. ജനകീയ പ്രതിരോധ സേന രൂപീകരിച്ച സലേ താലിബാനെതിരെ പോരാടുകയാണ്. കാബൂൾ ലക്ഷ്യം വെച്ച് സലയുടെ സേന നീങ്ങുന്നുവെന്നാണ് ഒടുവിൽ റിപ്പോർട്ടുകൾ. അതോടൊപ്പം ഖൈർ മുഹമ്മദ് അദ്രാബിയുടെ നേതൃത്വത്തിലുള്ള സേന താലിബാനിൽ നിന്ന് മൂന്ന് ജില്ലകൾ പിടിച്ചെടുത്തുവെന്നും റിപ്പോർട്ടുകൾ. ബാഗ്ലാൻ മേഖലയെ പോൾഹെഹസാർ, ദേസലാഗ്, ബാനു എന്നീ ജില്ലകൾ പിടിച്ചെടുത്തെന്നാണ് ജനകീയ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. ഇതിനിടെ ജനിച്ചുവീണ നാട്ടിൽ നിന്ന് അഫ്ഗാൻ ജനത പലായനം ചെയ്യുന്നത് തുടരുന്നു. കാബൂൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക കാബൂളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുമായി സഖ്യം ആഗ്രഹിക്കുന്നുവെന്ന് താലിബാൻ സഹസ്ഥാപകൻ മുല്ല അബ്ദുൽ ഗനി ബരാദർ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.